ടിക്കറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ വചനം എന്ന ടോപ്പിക് ആണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നാമം ഒന്നാണോ അതല്ലെങ്കിൽ ഒന്നിലധികമാണോ എന്ന് കാണിക്കാൻ നാമപദത്തിൽ വരുത്തുന്ന രൂപമാറ്റങ്ങളെയാണ് വചനം എന്ന് പറയുന്നത്. വചനം രണ്ട് തരത്തിലാണുള്ളത്, ഏകവചനം, ബഹുവചനം. ഏകവചനം എന്ന് പറയുന്നത് ഒന്നിനെ കുറിക്കുന്നതിനെയാണ് ഏകവചനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പൂവ്, ചെടി, പുഴ, മല, വൃദ്ധൻ, ബാലൻ, ഇവയെല്ലാം ഏകവചനമാണ്. ബഹുവചനം എന്നത് ഒന്നിലധികം ഉണ്ടെന്ന് കാണിക്കുന്നത്, അതായത് ഒന്നിലധികം ഉള്ളതിനെ കുറിക്കുന്നതാണ് ബഹുവചനം. ഏകവചനത്തോട് മാ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർത്താൽ നമുക്ക് ബഹുവചന രൂപങ്ങൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, അഗതികൾ, കാവ്യങ്ങൾ, ചെടികൾ, പുഴകൾ, മലകൾ, ഇതെല്ലാം ബഹുവചനമാണ്. ബഹുവചനത്തെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ലിംഗത്തോട് കൂടിയ ബഹുവചനമാണ്, അതായത് സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കുന്നതിനെയാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സലിംഗ ബഹുവചനം മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, പുല്ലിംഗ ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം, നപുംസകലിംഗ ബഹുവചനം. പുല്ലിംഗ ബഹുവചനം എന്താണ് നോക്കാം. അതായത് പുല്ലിംഗ ശബ്ദത്തോട് മാ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപത്തെയാണ് പുല്ലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്ക്, മനസ്സിലാവും. അതായത് പൂജാരി, പൂജാരിനോട് നമ്മൾ മാർ, പൂജാരിമാർ. ബാലൻ, ബാലനോട് എന്തായിരിക്കും? മാർ. മാർ ചേർക്കുമ്പോ ബാലന്മാർ. കാള, കാളേനോട് മാർ എടുക്കുമ്പോ എന്തായിരിക്കും? കൾ ചേർക്കുമ്പോ കാളകൾ. അതായത് ഒരു പുല്ലിംഗ ശബ്ദത്തോട് മാർ അല്ലെങ്കിൽ കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപത്തെയാണ് പുല്ലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. സ്ത്രീലിംഗ ബഹുവചനം എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദത്തോട് മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപമാണ്. ഫോർ എക്സാമ്പിൾ, സ്ത്രീ, സ്ത്രീനോട് കൾ ചേർക്കുമ്പോൾ സ്ത്രീകൾ. ആയ, ആയനോട് മാർ ചേർക്കുമ്പോൾ ആയമാർ. അപ്പൊ സ്ത്രീലിംഗ ബഹുവചനം എന്താണ്? സ്ത്രീലിംഗ ശബ്ദത്തോട് മാർ, കൾ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപത്തെയാണ് സ്ത്രീലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. നപുംസക ലിംഗ ബഹുവചനം എന്താണെന്ന് നോക്കാം. നപുംസകലിംഗ ശബ്ദത്തോട് കൾ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപത്തെയാണ് നപുംസകലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. നപുംസകലിംഗ ശബ്ദം എന്ന് വെച്ചാൽ എന്താണ്? കലം അല്ലെ. കലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഭേദം ചെയ്യാൻ സാധിക്കില്ല. കലം, കലത്തോട് കൾ ചേർക്കുമ്പോൾ എന്ത് കിട്ടും? കലം പ്ലസ് കൾ എന്താണ്? കലങ്ങൾ. ഇല പ്ലസ് കൾ എങ്ങനെയാണ്? ഇലകൾ. നാട് പ്ലസ് കൾ, നാടുകൾ. അപ്പൊ അതായത് നപുംസകലിംഗ ശബ്ദത്തോട് കൾ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ കിട്ടുന്ന രൂപത്തെയാണ് നപുംസകലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് അലിംഗ ബഹുവചനം. അലിംഗ ബഹുവചനം എന്താണെന്ന് നോക്കാം. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നിട്ടുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനത്തെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതായത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ജനങ്ങൾ. ജനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് സ്ത്രീലിംഗം വരാം, പുല്ലിംഗം വരാം, അല്ലെ. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു കൂട്ടത്തെ, സ്ത്രീ പുരുഷന്മാർ ചേർന്നിട്ടുള്ള ഒരു കൂട്ടത്തെ കാണിക്കുന്നതിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അലിംഗ ബഹുവചനത്തെ തന്നെയാണ് ഉഭയലിംഗ ബഹുവചനം എന്നും പറയുന്നത്. എന്താണ്? അലിംഗ ബഹുവചനം തന്നെയാണ് ഉഭയലിംഗ ബഹുവചനം എന്നും അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യയം എന്താണ്? ആർ, മാർ, കൾ. അലിംഗ ബഹുവചനത്തിന്റെ പ്രത്യയമാണ് ആർ, മാർ, കൾ. എക്സാമ്പിൾ നോക്ക്, മനസ്സിലാവും. ജനങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, കുട്ടികൾ, ഇതെല്ലാം എന്താണ്? അലിംഗ ബഹുവചനമാണ്. അതായത് സ്ത്രീ പുരുഷന്മാരുടെ ഒരു കൂട്ടമാണ് അല്ലെ. നെക്സ്റ്റ് പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അർത്ഥം എന്തായാലും ഏകവചനമായിരിക്കും, പക്ഷെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കാനായിട്ട് സൂചിപ്പിക്കുന്നതിനെയാണ് പൂജക ബഹുവചനങ്ങൾ എന്ന് പറയുന്നത്. ഇത് പൂജക ബഹുവചനത്തിന്റെ പ്രത്യയങ്ങളാണ് ആർ, ആർ, കൾ. പൂജക ബഹുവചനത്തിന്റെ പ്രത്യയങ്ങൾ എന്തൊക്കെയാണ്? ആർ, ആർ, കൾ. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാകും. ശല്യർ, സ്വാമികൾ. സ്വാമികൾ എന്ന് പറയുന്നത് ഏകവചനമാണ്, അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും നമ്മൾ ബഹുമാനാർത്ഥം സൂചിപ്പിക്കാനായിട്ട് ബഹുവചന രൂപങ്ങളാക്കുന്നു. ഇതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ചാക്യാർ, തന്ത്രികൾ, തട്ടാർ, മാരാർ, തിരുവടികൾ, ആചാര്യർ, ശാസ്ത്രികൾ, ഇവയെല്ലാം പൂജക ബഹുവചനങ്ങളാണ്.
നമുക്ക് കുറച്ച് ഏകവചനവും ബഹുവചനവും പഠിക്കാം. ഇത് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. അഗതി അഗതികൾ, അഗതിയുടെ ബഹുവചനമാണ് അഗതികൾ. കാവ്യം കാവ്യങ്ങൾ, കാവ്യം കാവ്യങ്ങൾ. പൂവ് പൂവുകൾ, പൂകൾ എന്ന് പറയും പൂക്കൾ എന്ന് പറയും, രണ്ട് രീതിയിലും പറയും. പൂവ് പൂവുകൾ അല്ലെങ്കിൽ പൂക്കൾ. ചെടി ചെടികൾ, ചെടി ചെടികൾ. പുഴ പുഴകൾ, പുഴ പുഴകൾ. മല മലകൾ, മലയുടെ ബഹുവചനമാണ് മലകൾ. രാമൻ രാമന്മാർ, രാമന്റെ ബഹുവചനം എന്താണ്? രാമന്മാർ. വൃദ്ധൻ വൃദ്ധന്മാർ, വൃദ്ധൻ വൃദ്ധന്മാർ. ബാലൻ ബാലന്മാർ, ബാലന്റെ ബഹുവചനമാണ് ബാലന്മാർ. സ്ത്രീ സ്ത്രീകൾ, സ്ത്രീ സ്ത്രീകൾ. മഹിള മഹിളകൾ, മഹിള മഹിളകൾ. വനിത വനിതകൾ അല്ലെങ്കിൽ വനിതമാർ, രണ്ട് രീതിയിലും പറയും. വനിതയുടെ ബഹുവചനമാണ് വനിതകൾ അല്ലെങ്കിൽ വനിതമാർ. യുവതി യുവതികൾ, യുവതിയുടെ ബഹുവചനമാണ് യുവതികൾ. യുവാവ് യുവാക്കൾ, യുവാവ് യുവാക്കൾ. സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ, സ്ഥാനാർത്ഥിയുടെ ബഹുവചനമാണ് സ്ഥാനാർത്ഥികൾ. അച്ഛൻ അച്ഛന്മാർ, അച്ഛൻ അച്ഛന്മാർ. അമ്മ അമ്മമാർ, അമ്മയുടെ ബഹുവചനമാണ് അമ്മമാർ. സഹോദരൻ സഹോദരന്മാർ, സഹോദരൻ സഹോദരന്മാർ. സഹോദരി സഹോദരിമാർ, സഹോദരി സഹോദരിമാർ. അക്ഷരം അക്ഷരങ്ങൾ. റോഡ് റോഡുകൾ, റോഡിന്റെ ബഹുവചനമാണ് റോഡുകൾ. സന്യാസി സന്യാസിമാർ, സന്യാസി സന്യാസിമാർ. അങ്കന അങ്കനമാർ, അങ്കന അങ്കനമാർ. നാരി നാരിമാർ, നാരി നാരിമാർ. സാരി സാരികൾ, സാരിയുടെ ബഹുവചനം സാരികൾ. കൃഷിക്കാരൻ കൃഷിക്കാരന്മാർ, കൃഷിക്കാരൻ കൃഷിക്കാരന്മാർ. കൃഷിക്കാരി കൃഷിക്കാരികൾ, കൃഷിക്കാരിയുടെ ബഹുവചനം കൃഷിക്കാരികൾ. കർഷകൻ കർഷകർ, കർഷകന്റെ ബഹുവചനം കർഷകർ. മടിയൻ മടിയന്മാർ, മടിയന്റെ ബഹുവചനമാണ് മടിയന്മാർ. മടിച്ചി മടിച്ചികൾ, മടിച്ചി മടിച്ചികൾ. പതികൻ പതികന്മാർ, പതികൻ പതികന്മാർ. ആർത്തൻ ആർത്തന്മാർ, ആർത്തൻ ആർത്തന്മാർ. ഭാര്യ ഭാര്യമാർ, ഭാര്യയുടെ ബഹുവചനമാണ് ഭാര്യമാർ. ഭർത്താവ് ഭർത്താക്കന്മാർ, ഭർത്താവ് ഭർത്താക്കന്മാർ. നീ നിങ്ങൾ, നീയുടെ ബഹുവചനമാണ് നിങ്ങൾ. അവൾ അവളുമാർ, അവൾ അവളുമാർ. താൻ താങ്കൾ, താൻ എന്നതിന്റെ ബഹുവചനമാണ് താങ്കൾ. സ്വാമി സ്വാമിമാർ, സ്വാമി സ്വാമിമാർ. സ്വാമിമാർ എന്നത് എന്താണ്? പൂജക ബഹുവചനമാണ്. ആചാര്യർ ആചാര്യന്മാർ, ആചാര്യന്മാർ എന്നത് പൂജക ബഹുവചനമാണ്. ആചാര്യർ ആചാര്യന്മാർ. ഡോക്ടർ ഡോക്ടർമാർ, ഡോക്ടർ ഡോക്ടർമാർ. എഞ്ചിനീയർ എഞ്ചിനീയർമാർ, എഞ്ചിനീയറിന്റെ ബഹുവചനമാണ് എഞ്ചിനീയർമാർ. ടീച്ചർ ടീച്ചർമാർ, ടീച്ചർ ടീച്ചർമാർ. പേന പേനകൾ, പേന പേനകൾ. ബ്രഷ് ബ്രഷുകൾ, ബ്രഷ് ബ്രഷുകൾ. ഇടയൻ ഇടയന്മാർ, ഇടയൻ എന്നതിന്റെ ബഹുവചനമാണ് ഇടയന്മാർ. ഇല ഇലകൾ, ഇല ഇലകൾ. അവകാശി അവകാശികൾ, അവകാശി അവകാശികൾ. താലം താലങ്ങൾ, താലം താലങ്ങൾ. സൈനികൻ സൈനികന്മാർ, സൈനികൻ സൈനികന്മാർ. കലം കലങ്ങൾ, കലം കലങ്ങൾ. വല വലകൾ, വല വലകൾ. പുസ്തകം പുസ്തകങ്ങൾ, പുസ്തകത്തിന്റെ ബഹുവചന രൂപമാണ് പുസ്തകങ്ങൾ.